ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു റോസ് വാട്ടറാണ് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ റോസ് വാട്ടറിന് ആവശ്യമായിട്ടുള്ള പൂക്കൾ ഇതിലകളായിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് അടുത്തിടുകയാണ്. കാരണം നമ്മൾ ഡയറക്റ്റ് പൂ പൈപ്പിന് ചുവട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടന്നു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലകളൊന്നും നഷ്ടമാവില്ല, നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ച പൂക്കളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലുള്ള റോസാപ്പൂക്കൾ എടുക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം നമുക്ക് എല്ലാ പൂക്കളും ഇതുപോലെ ഇതളുകളെല്ലാം പച്ച പാർട്ടെല്ലാം മാറ്റി, അതുപോലെ പൂമ്പൊടികളെല്ലാം മാറ്റി നമുക്ക് ഇതളുകളെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് വാഷ് ചെയ്യാം. ഞാനിവിടെ ഒരു 4-5 പൂക്കൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് പൂക്കൾ എടുക്കാം. അത് ഇത്ര അളവ് വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കി നമുക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്രയോ പൂക്കൾ വേസ്റ്റ് ആയിട്ട് മീൻസ് അടന്നു പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ പൂക്കൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ റോസ് വാട്ടർ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. കെമിക്കൽസോ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിന് സെപ്പറേറ്റ് ഞാൻ മണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നും ഞാൻ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്കിങ്ങനെ ഇതളുകളെല്ലാം മാറ്റി നമുക്ക് എങ്ങനെയാണ് റോസ് വാട്ടർ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ റോസ് വാട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോണറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫേസ് പാക്ക് ഇടുന്ന കൂടെ അങ്ങനെ യൂസ് ചെയ്യാം. കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലതായിരുന്നു. ഇതാ പൈപ്പിൽ പിടിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക. ഇങ്ങനെ വാഷ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതുള്ള സുനഷ്ടമാകത്തില്ല, നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇതാ ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്ത പൂക്കൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറും നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഇതാ ഇങ്ങനെ ചുറ്റും നമുക്ക് ചുറ്റിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതായത് ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നമ്മളിതിന് നാച്ചുറലായിട്ട് വേറെ കളറുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. പൂക്കളുടെ കളർ മാത്രമേ നമുക്ക് റോസ് വാട്ടറിന് ആവശ്യമായിട്ടുള്ളൂ. കെമിക്കൽസ് ഒന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം മുക്കി വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പൂവിൻ്റെ കളർ തന്നെ ഇറങ്ങി വരും. അപ്പോൾ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. ഇതളുകളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ കാണിക്കാൻ പറ്റിയില്ല. ഞാൻ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ പൂവിനുണ്ടായിരുന്ന കളർ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ റോസ് വാട്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ഈവിയോൻ്റെ 2 ടാബ്ലറ്റ് കൂടെ ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതൊരു കുറച്ച് ദിവസം നമുക്കത് ലാസ്റ്റ് ചെയ്യാൻ പറ്റും, കേടാകത്തൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈവിയോൻ്റെ ടാബ്ലറ്റ് കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈവിയോൻ്റെ ടാബ്ലറ്റ് 2 ഈ ക്വാളിറ്റി അനുസരിച്ച് വേണം അതിൻ്റെ ഇതും കൂട്ടാനായിട്ട്. ഞാനിവിടെ 2 ടാബ്ലറ്റാണ് ഇത്രയും റോസ് വാട്ടറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ഓയിൽ ഫോം ആയിട്ടാണ് നമുക്ക് വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ കിട്ടുന്നത്. അത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിൽ, നമുക്ക് ഏത് കുപ്പിയാണോ വാവട്ടമുള്ളൊരു കുപ്പിയിലെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പഴയ റോസ് വാട്ടറിൻ്റെ കുപ്പി തന്നെ എടുക്കാം, അല്ലെ ഏത് കുപ്പിയാണ്. ഇപ്പോൾ സ്പ്രേ ടൈപ്പ് ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എവിടെയെങ്കിലും ഒഴിച്ചു വരും. ഏത് കുപ്പിയിൽ ഒഴിച്ചു വെച്ചാലും നമുക്കൊരു ഫ്രിഡ്ജിൽ വേണം യൂസ് ചെയ്യാനിട്ട്. അതാകുമ്പോഴത്തേക്കും നമുക്ക് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു 2-3 ആഴ്ച വരെയൊക്കെ ഞാൻ ഈ റോസ് വാട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ടോണറായിട്ടാണ് യൂസ് ചെയ്തത്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.